നമസ്കാരം. പത്തനംതിട്ടയിൽ കേരളത്തെ നടുക്കിയ നരബലി വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത നമ്മൾ കേട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള നിയമസഭയിൽ അന്ധവിശ്വാസ നിരോധന ബില്ല് പാസാക്കുമെന്ന് ശ്രീമതി ശൈലജ ടീച്ചർ പറയുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടതാണ്. ശരിക്കും കേരളത്തിൽ അത്തരത്തിലൊരു ബില്ല് പ്രാബല്യത്തിൽ വരുമോ? കുറേ വർഷമായിട്ട് കേരള നിയമസഭ ഇത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെയും ഒരു സർക്കാരുകളും അത് നടപ്പിലാക്കിയിട്ടില്ല. നിലവിൽ തന്നെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ഇങ്ങനെ ഒരു അന്ധവിശ്വാസ നിരോധന ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. കേരള നിയമസഭ ഇത് പാസ്സാക്കുമോ എന്ന് ചോദിച്ചാൽ, എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ, പാസ്സാക്കിയാലും ചില ഏരിയകളൊന്നും ടച്ച് ചെയ്യാതെ ഒരു പ്രഹസനം എന്ന രീതിയിൽ മാത്രം ഇത് പാസ്സാക്കാനാണ് സാധ്യത. കാരണം ഇതേ പിണറായി സർക്കാർ തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനം എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് ഇവിടെ, കൃപാസനം പത്രം. വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെയാണ് ഈ കൃപാസനം പത്രം കത്തിച്ചിട്ട് അതിൻ്റെ കരിയെടുത്ത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ അത് അസുഖം മാറും. പിന്നെ കൃപാസനം പത്രം വള്ളത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ കപ്പലിൻ്റെ രൂപത്തിൽ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാകുന്ന രൂപത്തിൽ വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞാൽ അത് വള്ളമായി മാറുന്നു. അങ്ങനെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞാൻ അതിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് പത്രപരസ്യമായിട്ട് വന്ന കാര്യം വെറുതെ പറയുന്നതല്ല. അങ്ങനെയുള്ള ആ കൃപാസനം പത്രം നടത്തുന്നവർക്ക് 25 ലക്ഷം രൂപയോളം കൊടുത്ത സർക്കാരാണിത്. അത് കൊടുത്തത് കൃപാസനം പത്രം എന്നുള്ള ചവിട്ട് നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നേരെ കൃപാസനം പത്രം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല, അപ്പം വിവാദം ഉണ്ടാവും. അത് അന്ന് അത് വലിയ കാര്യമായിട്ട് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് പറയുകയും അദ്ദേഹം ഒരു ലേഖനം എഴുതുകയും കൂടെ ചെയ്ത നാടാണ് ഇതെന്ന് ഓർക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ്. പിന്നെങ്ങനെയാണത് അവർക്ക് നിരോധിക്കാൻ പറ്റുക? പ്രത്യേകിച്ചും കമ്മ്യൂണിസത്തെ പറ്റി പറയുമ്പോൾ കണ്ണൂരുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയേണ്ടി വരും. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പേര് കേട്ട കുടുംബമാവട്ടെ അല്ലാത്തവരാട്ടെ, അവിടുത്തെ ക്ഷേത്രങ്ങളും അതിൻ്റോട് ചേർന്നിട്ടുള്ള ആചാരങ്ങളും അതിൽ അവരുടെ വിശ്വാസമാണ് എന്ന് അവർ ധരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അന്ധവിശ്വാസമാണ്. ഉദാഹരണത്തിന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെയും ആ മുത്തപ്പനെ നിവേദിക്കുന്ന കാര്യം അവിടെ കള്ളാണ് നിവേദിക്കുന്നത്. അതേപോലെ തന്നെ തെയ്യം കോല കിട്ടുമ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, അതായത് ആ കിട്ടുന്ന ആൾ ദൈവമായിട്ട് മാറുന്നു, പിന്നെ ആ ആളാണ് ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുക്കുന്നത്. അപ്പോൾ അത് ആൾ ദൈവം എന്നൊരു രീതിയിലേക്ക് മാറുകയാണ്. ഇവരെ കൊണ്ട് നിരോധിക്കാൻ പറ്റുമോ? നിരോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് എവിടെ തീരും? പ്രത്യേകിച്ച് കണ്ണൂർ പോലെ സ്ഥലത്ത്. കാര്യം അവർ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ആൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്ന അവരത് വിശ്വാസമായിട്ട് കാണുന്നു. പക്ഷേ അതിന് മാറി നിൽക്കുന്ന മറ്റൊരാൾക്ക് അത് അന്ധവിശ്വാസമാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത് മുട്ടുകുത്തി നിന്നുകൊണ്ടാണ്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ളതുകൊണ്ട് യേശു ക്രിസ്തു പല സ്ഥലത്തും മുട്ടുകുത്തി വീണു ഈ കുരിശുമരണം ഭരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ അവർ സ്വയം, അതായത് ആ മതത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരാൾ നോക്കുമ്പോൾ തന്നെ സ്വയം ഒരാൾ പീഡിപ്പിച്ചോട്ടെ, മുട്ടുകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ സുഖമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്കത് വിശ്വാസം, മറ്റൊരാൾക്കത് അന്ധവിശ്വാസം. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ നിസ്കരിക്കുന്നത് ഈ ചിലരുടെയൊക്കെ ഭയങ്കര ഭക്തിയുള്ളവരുടെ നെറ്റിയിൽ ഇങ്ങനെ ഒരു കറുത്ത പാടുകയാണ്, നിരന്തരമായിട്ട് ചെയ്യുന്നതാണ്. ഹിന്ദുക്കളെ നോക്കുമ്പോൾ ഈ ശയന പ്രദക്ഷിണം, അത് മണ്ണായിട്ടെ അല്ലെങ്കിൽ കല്ല് പാകിയതാവട്ടെ, ഇതെല്ലാം ശാരീരിക പീഡമുള്ള സംഗതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് കാണുമ്പോൾ വിശ്വാസം, മറ്റൊരാളെ സംബന്ധിച്ച് അന്ധവിശ്വാസം. അപ്പോൾ ഇതിനൊരു നിർവചനം വേണം. ഇപ്പം ഇവരെന്ത് നിർവചിച്ചിട്ട് ഇത് നിരോധിക്കും? അതാണ് ചോദ്യം. ഇവർ ഇന്നതിന്നതാണ് വിശ്വാസം, ഇന്നതിന്നതാണ് അന്ധവിശ്വാസം, അതുകൊണ്ട് ഞങ്ങൾ ഇത് നിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മുന്നിൽ കള്ളു കൊണ്ടുവെക്കുന്ന അത് അനാചാരമാണ്, അന്ധവിശ്വാസമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന ഈ പറയുന്ന പിണറായി ആണെങ്കിൽ പിണറായി കണ്ടം പിടി ഓടേണ്ടി വരും. അതാണ് അവസ്ഥ. പറ്റില്ല, പിണറായിക്ക് എന്നല്ല ആർക്കും പറ്റില്ല. അതേപോലെ തന്നെ കൃപാസനത്തിൻ്റെ കാര്യവും അതുതന്നെയാണ്. ഇനി 100 കോടി രൂപയ്ക്ക് ഒരു പള്ളി പണിയുന്നുണ്ട്, ഒരു മോസ്ക് പണിയുന്നുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, അന്നത്തെ പിണറായിക്ക് ആർജവം ഉണ്ടായിരുന്നു. അന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുടിയാവട്ടെ നഖമാവട്ടെ എന്താണേലും അത് ബോഡി വേസ്റ്റാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് പിണറായി വിജയൻ, അന്ന് സെക്രട്ടറിയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന അത് ആളത് പറയില്ല. കാരണം ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അതായത് അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുടിനാര് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 100 കോടി രൂപയുടെ പള്ളി പണിയുന്നത്. അപ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെതിർക്കുമോ? ഇവരെ കൊണ്ട് പറ്റുമോ? അപ്പോൾ അതിന് ഏതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം എന്നൊരു നിർവചനം പറഞ്ഞു തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് പത്തനംതിട്ടയിൽ നടന്ന സംഭവം വെച്ച് നോക്കുമ്പോൾ,
ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇസ്ലാമിക ദുർമന്ത്രവാദം, ഹിന്ദു ദുർമന്ത്രവാദം എല്ലാത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരോധിച്ചു ഒരു ബില്ല് ഇവിടെ പാസ്സാക്കിയെന്നിരിക്കട്ടെ, ഇത് ആരറിയാൻ പോകണം? ഇപ്പോൾ ഈ സംഭവം കൊലപാതകം നടന്നു, അന്വേഷണം വന്നപ്പോഴാണ് അറിഞ്ഞത്, ഇത് ആരെങ്കിലും പുറത്തറിയിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ? അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞു, ഇതൊന്നും മൈക്ക് കെട്ടി വിളിച്ചു പരസ്യം കൊടുത്ത് ചെയ്യുന്ന കാര്യമല്ല, വളരെ രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ നിരോധിക്കാൻ പറ്റും? ആ പിന്നെ ഇവർ ഈ ഒരു അവസരം ഒരുപക്ഷെ പല കാര്യത്തിനായിട്ട് മുതലെടുക്കും. നമ്മൾ ശബരിമല പ്രശ്നം വന്നപ്പോഴുള്ള ഇതൊക്കെ ഒരുപക്ഷെ ഇതെല്ലാം ഡൈവേർട്ട് ചെയ്ത് ഒരു മതസ്ഥരുടെ മുകളിൽ മാത്രം കുതിര കയറാനുള്ള ഒരു അവസരമാക്കി ഇവർ എടുത്തേക്കാം, അങ്ങനെ ഒരു സംശയമുണ്ട്. തുടക്കം തൊട്ടേ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ മുൻപ് ചെയ്ത കണക്ക് സകല ആശ്രമങ്ങളും തല്ലിത്തേർക്കുക, സന്യാസിമാരെ തല്ലുക, അല്ലെങ്കിൽ അതേപോലുള്ള ഈ ജ്യോതിഷം ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരെ ഉദ്രവിക്കുക എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഈ കേസിലെ പ്രതികൾ, ഒന്നാം പ്രതി ഒരു മുസ്ലിമും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും കമ്മ്യൂണിസ്റ്റുകാരും ആയതുകൊണ്ട് മാത്രമാണ് രണ്ട് മൂന്ന് ദിവസം അവർ പമ്മിയിരുന്നത്. പക്ഷേ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇത് മാറ്റി ഒരു ഈ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ മണ്ടക്കിടാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ചോദ്യത്തിലാണ് അവർക്ക് ഉത്തരവില്ലാതായി പോകുന്നത്. റഷീദ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു സിദ്ധൻ, അവൻ്റെ യഥാർത്ഥ നാമം മുഹമ്മദ് ഷാഫി. അപ്പം മുഹമ്മദ് ഷാമി വിളക്ക് കത്തിക്കാതെ അല്ലെങ്കിൽ പൂജ ചെയ്യാതെ എന്ത് മന്ത്രവാദമാണ് അവിടെ ചെയ്തിരിക്കുക? അത് ദേവീപ്രീതിക്ക് എന്നുള്ളത് അവിടെ തന്നെ പൊളിഞ്ഞു. എന്നിട്ടും ചില മാധ്യമങ്ങൾ അങ്ങനെയാണ് ദേവി പൂജ. ഇപ്പോൾ ഇപ്പോൾ മാതൃഭൂമി പോലെ ഒരു ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് ആദ്യ ദിവസം ആ ചെയ്യുന്ന ദുർമന്ത്രവാദത്തിന് വിളക്ക് കത്തിക്കുന്നില്ല, പൂജ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് മന്ത്രവാദമാണ് ചെയ്തത്? അതും മുഹമ്മദ് ഷാഫി, വേറൊരു ഹൈന്ദവ നാമത്തിലോ ക്രിസ്ത്യൻ നാമത്തിലോ അല്ല ഇയാൾ പരിചയപ്പെടുത്തുന്നത്, ഈ ദമ്പതിമാരെ. സിദ്ധനാണ് ഞാൻ, റഷീദ് എന്ന സിദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റൊരാളെ കൊണ്ടും പറയിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം റഷീദ്, നമ്മൾ സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ച് കഴിഞ്ഞാൽ റഷീദ് എന്ന വ്യക്തി ഏത് മന്ത്രവാദം ചെയ്യാനാണ്? ഇപ്പം ചിലത് അറബിക് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഗൂഗിൾ പോലുള്ള ആ സംഗതികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്ലാമിക ദുർമന്ത്രവാദമുണ്ട്, അതിൻ്റെ പുസ്തകങ്ങളുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് മാജിക്, പിന്നെ ഹൈന്ദവ ഇത് വെച്ച് നോക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് ഇതിന് നല്ല വശവും ചീത്തവശവുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ നടന്ന കാര്യങ്ങൾ പോലുള്ള സംഗതികൾ, കൊച്ചിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ബ്ലാക്ക് മാജിക്ക്, പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ജിണ്ടൽ എന്തോ അവൻ്റെ പേര്, ജിണ്ടൽ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ്റെ അച്ഛൻ അമ്മ മുത്തശ്ശി ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവരാരും മൈക്ക് കെട്ടി പരസ്യം ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഇത് സംഭവം നടന്നതിന് ശേഷം മാത്രമേ പുറത്തറിയൂ. ഇതെങ്ങനെ നിരോധിക്കാൻ പറ്റും? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ കേരള സംസ്ഥാനം രൂപീകരിച്ച് ഇത്രയും വർഷമായതിനു ശേഷവും ഇത് ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. എന്നിട്ടും എത്രയോ ഇതിന് എത്രയോ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളുണ്ട്, ഇപ്പോൾ അവരൊക്കെ മുന്നോട്ട് കയറി വരുന്നു. അവിടങ്ങളിൽ പോലും നടക്കാത്ത സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടോ എങ്കിൽ ഇവിടെ ഇത്ര കാലവും ഭരിച്ചവരുടെ കുഴപ്പമാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റും? ഇത് ആദ്യം നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു പറയുന്നു ഇത് ആദ്യം നടന്നതാണെന്ന്. അല്ല, ആദ്യം നടന്നതാണോ? അല്ല. കഴിഞ്ഞ വർഷം ഒരു മദ്രസ അധ്യാപിക ആയിട്ടുള്ള ഒരു മാതാവ് ഉമ്മ 10 വയസ്സുള്ള മകനെ കൊന്നു. അവർ പോലീസിനോട് പറയുന്നത് അള്ളാഹ് പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, പിന്നീട് അവർ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മാനസിക വിഭ്രാന്തിയാണ്. ഇതെല്ലാം അതാണല്ലോ, ഇത് കഴിയുമ്പം സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഷാഫിയുടെ കാര്യം എടുക്കട്ടെ അല്ലെങ്കിൽ ഫഹോൽ സിംഗിൻ്റെ കാര്യം എടുക്കട്ടെ, ഇവരൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാരാണോ? അല്ല. കൊല്ലുന്നു, അത് കറിച്ച് കറി വെച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തിൻ്റെ വേറൊരു തല എന്ന് പറയണം പറയാൻ. അപ്പം ആ മദ്രസ അധ്യാപികയ്ക്ക് പറ്റി എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെയും ബാധമാണ് പറയേണ്ടി വരും. അതിനു മുമ്പ് പൂവങ്കോഴി കൊലപാതകം എന്ന് പറഞ്ഞ സംഗതി കാസർഗോഡ് നടന്നിരുന്നു, അതിൻ്റെ സാക്ഷിയും തെളിവും പൂവങ്കോഴിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അത് കർണാടകയിലുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു മുസ്ലിം ദുർമന്ത്രവാദിയാണ് അതിനകത്തെ പ്രതി. അപ്പോൾ ആദ്യം നടന്ന സംഗതിയല്ല, പിന്നെയും പുറകോട്ട് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇതേപോലെ നിരവധി നടന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, കൂടെ കൂടെ സ്വയം പൊങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രഭുത്വം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേരളം അങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്, നവോത്ഥാനമാണെന്ന് പറയുന്നതിന് ഇതെല്ലാം ചീട്ടുകൊട്ടോളം പോലെ തകർന്നില്ലേ? എന്നിട്ടിപ്പോൾ ഇവർ അന്ധവിശ്വാസ നിരോധന ബിൽ എത്രയോ വർഷം കൊണ്ട് ഇത് നിയമസഭയിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമോ? എനിക്ക് തോന്നുന്നില്ല. ഇവര് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതസ്ഥരെ ഉദ്ദേശിച്ചുകൊണ്ട് ചിലപ്പോൾ കൈനോട്ടം വരെ അല്ലെങ്കിൽ ചാത്തസേവ പോലുള്ള സംഗതികൾ, കൂടോത്രം പോലുള്ള സംഗതികൾ നിരോധിച്ചാലും കുഴപ്പമില്ല.
കൈനോട്ടം പോലെ ജ്യോതിഷം പോലെയുള്ള കുറച്ചുകൂടെയൊക്കെ ശാസ്ത്രീയമായിട്ട് അടിത്തറ ഉണ്ടെന്ന് പറയുന്ന സംഗതികളൊക്കെ നിരോധിക്കാൻ പോകുമ്പോൾ പ്രശ്നമാകും. അതിലും കാതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് വരെ, അതായത് കണ്ണൂരുള്ളവർക്ക് അത് വിശ്വാസമാണ്. എന്നാൽ ഇങ്ങോട്ട് മാറിയിട്ട് തിരുവനന്തപുരത്തുള്ള ഒരാളോട് ചോദിക്കുകയാണ്, മുത്തപ്പൻ്റെ അവിടെ ഇതാണ് കൊടുക്കുന്നത്, പിന്നീട് ആ തെയ്യത്തിൻ്റെ വേഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മുത്തപ്പനാവുന്നു അത് നിൽക്കുന്നു, മറ്റൊരു വിശ്വാസിയോട് ചോദിച്ചാലും അയാൾക്കത് ദഹിക്കണമെന്നില്ല. അതെ, അങ്ങനെ പറയ, അതെ, കണ്ണൂർ തന്നെ വേറെയുണ്ട്. അതെ, അതെ. അപ്പം അത്തരം കാര്യങ്ങൾ നിരോധിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും പറയാം. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അത് നടത്തപ്പെടുന്നതും. അവിടേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മറ്റു മതസ്ഥരെ കടത്താറ് പോലുമില്ല എന്നോർക്കുക. ഈ മുത്തപ്പൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, വേറെ ചില അവരവിടെ പരസ്യമായിട്ട് ബോർഡ് വരെ വെക്കാറുണ്ട്. അതൊന്നും ചെയ്യുന്നത് ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ അല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു പക്ഷേ കർണാടക ചെയ്ത പോലെ, മഹാരാഷ്ട്ര ചെയ്ത പോലെ ബ്ലാക്ക് മാജിക്ക്, പിന്നെ ഇസ്ലാമിക ദുർമന്ത്രവാദം, ഹിന്ദുമതത്തിൽ തന്നെയുള്ള ഈ ആഭിചാര കർമ്മം, ഈ കൂടോത്രം ചിലപ്പോൾ ഇന്നൊന്നും രഹസ്യമായിട്ടല്ല ചെയ്യുന്ന കാര്യം എങ്ങനെ നിരോധിക്കാൻ പറ്റും? ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതെ, ഇപ്പം തന്നെ ഈ ചെയ്തിരിക്കുന്ന നരബലി എന്ന് പറയപ്പെടുന്ന ഈ സംഗതി ഇത് നിരോധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് ചെയ്യാൻ പോകുന്നവൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതും നമ്മൾ മാറി നോക്കുമ്പോൾ കൃപാസനം പത്രം പോലെയുള്ള ഒരു സംഗതിക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുകയും കൂടെ ചെയ്ത ഒരു സർക്കാരാണ് ഇത് നിരോധിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് വലിയ കോമഡി. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് മാത്രമേ ഇതിനകത്തൊരു മാർഗമുള്ളൂ. അതും കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് പാർട്ടി ക്ലാസ് കൊടുക്കുന്നു, ജനങ്ങൾക്ക് പാർട്ടി ക്ലാസ് കൊടുക്കുന്നു ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ. എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? അതെ, പാർട്ടി ക്ലാസ് കൊടുക്കുമെന്ന് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM ഒരു പാർട്ടി ക്ലാസ് നടത്തുന്നു. ആ പാർട്ടി ക്ലാസ്സിന് പോകുന്ന ആരായിരിക്കും? കോൺഗ്രസ്സുകാരൻ പോവോ? ബി ജെ പി കാരൻ പോവോ? ലീഗുകാരൻ പോവോ? പാർട്ടിക്കാർ പോവും. അപ്പോൾ അവർക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ സമ്മതിച്ചത് എന്താണ്? അദ്ദേഹം സമ്മതിച്ചത് എന്താണ്? പാർട്ടിയിൽ അന്ധവിശ്വാസികളുണ്ട്, ആദ്യം മാറ്റം വരട്ടെ, അവരുടെ പാർട്ടിയിൽ നിന്ന് മാറ്റേ. ഇപ്പം മീര വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാല് പുറത്തുനിന്ന് മേടിക്കുന്നില്ല, മായം എന്ന് വെച്ചിട്ട് വീട്ടിലാണ്, നമുക്കൊരു പശു വേണം, പശു തൊഴുത്തൊക്കെ കിട്ടി, പശു ഒരു പശു മതി വീട്ടിലെ ആവശ്യത്തിന്. ഒന്നിൽ കൂടുതൽ പശുവും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഒരു പശു തൊഴുത്ത് ക്ലിഫ് ഹൗസിൽ വെക്കുമെന്ന് അതിനിപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അതാണ് സത്യം. ഏതോ ജ്യോത്സ്യം പറഞ്ഞത് കൊണ്ടാണ് ഇത്രേ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ. അതിന് അവിടുത്തെ സൗകര്യങ്ങൾ വരെയുണ്ട്, ആ തൊഴുത്തിനകത്ത് പാട്ട്, സംഗീതം, പശു കേൾക്കാൻ, അത് നോക്കാനുള്ള ആളുകൾ. അപ്പോൾ 6 or 7 പശുക്കളാണ് വരുന്നത്. അപ്പം ക്ലബ് ഹൗസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെ 13-ാം നമ്പർ സ്റ്റേറ്റ് കാറുണ്ട്, അത് ആർക്കും വേണ്ട. കഴിഞ്ഞ തവണ തോമസ് ഐസക്ക് ചോദിച്ചു മേടിച്ചു, ഇത്തവണയും പലരോടും ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട, 13-ാം നമ്പർ വേണ്ട, കാറ് വേണ്ട. പിന്നെ ഇത്തവണ അനിൽകുമാർ എന്ന് മറ്റോ ആണ് ആ കാറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അന്ധവിശ്വാസമല്ലേ? ഹോട്ടലുകൾ പല വേറെ റിസോർട്ടുകൾ നോക്കട്ടെ, അവിടെ ഒന്നും 13-ാം നമ്പർ മുറിയില്ല, അന്ധവിശ്വാസമല്ലേ? ഒരാൾ രാവിലെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലതുകാലേ വെക്കൂ, ഇടതുകാലേ വെക്കൂല. കമ്മ്യൂണിസ്റ്റാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, ആരാവട്ടെ, തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യും, എവിടൊക്കെ ചരട് കെട്ടിവെക്കും? കമ്മ്യൂണിസ്റ്റുകാർ പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണാത്ത സ്ഥലത്ത് കെട്ടിവെക്കും. കൂടത്രം ചെയ്യുന്നവരുണ്ട്, മുട്ട ചെയ്യുന്നവരുണ്ട്, കോഴിത്തല ചെയ്യുന്നവരുണ്ട്. ഇവിടെ വിഴിഞ്ഞത്ത് തന്നെ അവിടെ ലത്തീൻ കാത്തലിക്കരായിട്ടുള്ള ഇത് മത്സ്യബന്ധനം നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം കൂട്ടരുണ്ട്. ഇവരൊക്കെ ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പ് മുട്ട ഇതൊക്കെ എന്തൊക്കെയോ ഓതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് അവർ വലയിടാൻ പോകുന്നിടത്ത് അവിടെ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിടുകയൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട്, ഇത് ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട്. ഇത് അവരെ സംബന്ധിച്ച് അത് കാണുമ്പോൾ അവർക്ക് അത് വിശ്വാസം, മറ്റൊരാക്കോ അന്ധവിശ്വാസം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇവരെന്ത് നിർവഹിച്ചിട്ടാണ് ഇതൊക്കെ നിരോധിക്കാൻ പോണേ? ഇത്രയേ പറ്റൂ. ബ്ലാക്ക് മാജിക്ക് ഈ തിരുവനന്തപുരത്ത് ജെൻഡർ ചെയ്ത പോലുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ, ഈ
പത്തനംതിട്ടയിൽ ചെയ്ത പോലുള്ള ഇസ്ലാമിക് ദുർമന്ത്രവാദം. നമ്മൾ അറബിക്ക് എന്നാണ് ലഘൂകരിക്കരുത്, അത് ഇസ്ലാമിക് ദുർമന്ത്രവാദം. അത് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, നെറ്റ് നോക്കി കാണാം. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നൊക്കെ അവർ പറയും. അങ്ങനെയുള്ള ഒരു ഇസ്ലാമല്ല എന്ന് പറയും. പക്ഷേ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം പത്രങ്ങളൊക്കെ മടിച്ച് മടിച്ച് സത്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിളക്ക് കത്തിക്കാതെ പൂജ ചെയ്യാതെ ഇങ്ങനൊരെണ്ണം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഹൈന്ദവ രീതിയിൽ പറയുന്ന അഭിജാത കർമ്മങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, ദുർബന്ധവാദമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ചെയ്ത് ഇതിനെപ്പറ്റി ബോധ്യമുള്ള ഭഗവത് സിംഗിനെയും ഭാര്യനെയും പറ്റിക്കാനും പറ്റത്തില്ല, അവർ പെട്ടെന്ന് പിടിക്കും. കാര്യം അവർ ചെയ്യുന്ന പാരമ്പര്യ ചികിത്സയാണ്. അപ്പോൾ പാരമ്പര്യ ചികിത്സയും ഈ വിശ്വാസവുമായിട്ട് കൂട്ടിപ്പടഞ്ഞു കിടക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും ഇവൻ ആ ഹൈന്ദവ രീതിയിലുള്ള ദുർമന്ത്രവാദമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ പിടിക്കപ്പെടും. അപ്പോൾ ഇനി ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇനി ഈ ഒരു ബില്ല് നടപ്പാക്കുമോ അതോ ഇല്ലയോ എന്നാണോ പറയുന്നത്? അവർ ബില്ല് നടപ്പിലാക്കും, പക്ഷേ സമഗ്രമായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല. ഇപ്പം കർണാടക ചെയ്ത പോലെ, മഹാരാഷ്ട്ര ചെയ്ത പോലെ ഇവ നിരോധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം പത്തനംതിട്ടയിൽ നടന്ന പോലുള്ള അത് ഏത് മന്ത്രവാദമാവട്ടെ, ഇപ്പം ഹൈന്ദവ രീതിയിലുള്ള ദുർമന്ത്രവാദമാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക രീതിയിലുള്ള ദുർമന്ത്രവാദമാവട്ടെ, അതൊക്കെ നിരോധിച്ചെന്ന് പറയും. ബ്ലാക്ക് മാജിക് നിരോധിച്ചെന്ന് പറയും. പിന്നെ തിരുവനന്തപുരത്ത് നടന്ന പോലുള്ള ആസ്ട്ര പ്രവചനം പോലുള്ള നിരോധിച്ചെന്ന് പറയും. ഇതൊക്കെ നിരോധിച്ചുകൊണ്ട് നിയമം ഇറക്കിയാൽ തന്നെയും എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ അന്ധവിശ്വാസ നിരോധന ബില്ല് പാസാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യടി അവർ നേടും. അതിൻ്റെ അപ്പുറം അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തൊടൂല. അതേപോലെ തന്നെ കെ പി യോഹന്നാൻ്റെ അതിൽ തൊടൂല. അതേപോലെ തന്നെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പള്ളിയെ തൊടൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആരോപണങ്ങൾ മാതാ അമൃതാനന്ദമയ്ക്കെതിരെയുണ്ട്. ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല, പിന്നെ അവരെ തൊടാൻ പറ്റുമോ? അതും തൊടൂല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക്ക്, ഇസ്ലാമിക തീവ്രവാദം, ഹൈന്ദവ രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങൾ, ഇതൊക്കെ നിരോധിച്ചുകൊണ്ട് ഒരു ബില്ല് പാസാക്കും. എന്നിട്ട് ദാ ഞങ്ങൾ നവോത്ഥാന കേരളത്തിൻ്റെ നായകർ ദാ ഇങ്ങനൊരു ബില്ല് പാസാക്കി എന്ന് പറഞ്ഞിട്ട് അടുത്തത് കിട്ടും വരെ. ഇപ്പം നിലവിലെ അവസ്ഥയിൽ കേരളത്തിന് നല്ല പേരുണ്ടാക്കി തന്നിട്ടുണ്ട്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല ലോകത്ത് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം യോഗിയും അതുപോലുള്ള ഹിമന്ത വിശ്വാശർമ്മയൊക്കെ കേരളത്തിനെ നോക്കി ഊർജ്ജിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പൊടിപ്പുന്നെങ്കിലും വെച്ച് ഇവിടെ കത്തിച്ചു വിട്ടിരുന്നവർ ഇന്നാണ് അതിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കൽ ഇനി ഒരിക്കലും പ്രബുദ്ധ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. നിൻ്റെ നാട്ടിലല്ലേ രണ്ടു പേരെ പച്ചയ്ക്ക് കൊന്ന് ബലിയും കൊടുത്ത് കറി വെച്ച് നിന്ന നാട്ടിൽ നിന്നല്ലേ നീ വരുന്നത് ചോദിച്ചാൽ എന്ത് പറയും? ചുരുക്കി പറഞ്ഞാൽ ഇല്ല, അന്ധവിശ്വാസ നിരോധന ബില്ല് പാസാക്കും. പാസാക്കുന്നതിൻ്റെ രീതി ഇങ്ങനെയായിരിക്കും. ബ്ലാക്ക് മാജിക്ക്, ഇതേപോലെ തന്നെ നരബലികൾ അനുവദിച്ച കാര്യങ്ങളുള്ള ഹിന്ദുമതത്തിലെ ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ദുർബന്ധവാദം, അതേ കണക്ക് തന്നെയുള്ള ഇസ്ലാമിക മന്ത്രവാദങ്ങൾ, ഇതെല്ലാം കൂടെ നിരോധിച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.